ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് എന്ന യുഡിഎഫിന്റെ ആരോപണത്തിൽ വീണ്ടും അടിവരയിടുന്ന കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ റിപ്പോർട്ട് വെക്കാൻ പോകുന്നതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ പറ്റി നൽകിയത്. നേരത്തെ തന്നെ മഹാമാരിയുടെ കാലത്ത് 1000-ലധികം കോടി രൂപയുടെ പർച്ചേസ് നടത്തി പല സാധനങ്ങളുടെയും, അതായത് പി പി കിറ്റ്, അതുപോലെ മാസ്ക്, ഗ്ലൗസ്, തെർമോമീറ്റർ, ഫ്രിഡ്ജ് തുടങ്ങിയ കാര്യങ്ങൾ 100% മുതൽ 300% വരെ ഇരട്ടി മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വാങ്ങിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നിയമസഭയിൽ ആരോപണം ഉന്നയിക്കുകയും ലോകായുക്തയിൽ കേസ് പെൻഡിങ്ങുമാണ്. ലോകായുക്തയിലെ കേസ് റദ്ദാക്കാൻ ഗവൺമെൻറ് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതി അതിനകത്ത് ഇടപെടില്ല, ലോകായുക്തയിലെ കേസ് നടക്കട്ടെ എന്നുള്ളത്. ഇത് നടക്കുമ്പോഴാണ് ഇനിയും കുറേ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി കിട്ടുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഈ സി ആൻ ഡി ജിയുടെ ഓഡിറ്റ് പീരീഡിൽ 1610 ബാച്ച് മരുന്നുകൾ ഈ കാലാവധിയെ സംബന്ധിച്ച നിബന്ധനകൾ പാലിക്കാത്ത 75% കാലാവധി വേണമെന്നുണ്ട്. ഉദാഹരണത്തിന് 4 വർഷത്തേക്ക് കാലാവധിയുള്ളൊരു മരുന്ന് കോർപ്പറേഷൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 വർഷത്തേക്കെങ്കിലും പിന്നീട് കാലാവധി വേണം. അപ്പോഴാണ് കാലാവധി തീരുന്നതിന് മുമ്പ് ആളുകൾക്ക് വിതരണം നടത്താൻ കഴിയുക. അപ്പോൾ 1000 അങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ ഇത് തിരിച്ചു കൊടുത്ത് പെല ഈടാക്കി പണം തിരിച്ചു മേടിക്കാം. അങ്ങനെ ചെയ്തിട്ടില്ല, ഒരു ബാച്ചിലും ചെയ്തിട്ടില്ല. മാത്രമല്ല 26 ആശുപത്രികളിലേക്ക് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തിരിക്കുക. 26 ആശുപത്രികളിലേക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ, 483 ആശുപത്രികളിലേക്ക് നിലവാരമില്ലാത്തതിനാൽ വിതരണം മരവിപ്പിച്ച മരുന്നുകൾ വിതരണം ചെയ്തു. 26 ആശുപത്രികളിലേക്ക് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തു, 483 ആശുപത്രികളിലേക്ക് നിലവാരമില്ലാത്തതിനാൽ വിതരണം മരവിപ്പിച്ച മരുന്നുകൾ വിതരണം ചെയ്തു, 148 ആശുപത്രികളിലേക്ക് വിതരണം നിർത്തിവെക്കാൻ ഉത്തരവിട്ട മരുന്നുകൾ വിതരണം ചെയ്തു. അപ്പോൾ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിലൂടെ സാധാരണക്കാരന് കൊടുക്കുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആലോചിക്കുക, അതിൻ്റെ പുറകിലുള്ള അഴിമതി എന്താണെന്നറിയാം. പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും കാലാവധി പൂർത്തിയാക്കാൻ ആയ മരുന്നുകൾ, എക്സ്പയറി ഡേറ്റ് ആയ മരുന്നുകൾ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഇത് വിൽക്കാൻ പറ്റില്ല, ഇതിവർ നശിപ്പിച്ചു കളയണം, കത്തിച്ചു കളയണം നിയമമനുസരിച്ച്. ആ മരുന്നുകൾ യഥാർത്ഥ മാർക്കറ്റ് വിലയുടെ 10% 20% മാത്രം വാങ്ങിച്ച് ഇവർ വിൽക്കുകയാണ്. ബാക്കി 80% എവിടെ പോവും? ബാക്കി 80% കോഴയായി പോവും. ഇപ്പം 100 കോടി രൂപയുടെ എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നോ കഴിഞ്ഞ മരുന്നോ വാങ്ങിച്ചാൽ അവർ ടെൻഡറെല്ലാം ചെയ്ത് ടെൻഡറെല്ലാം എഗ്രിമെൻ്റ് ചെയ്ത് ഈ കമ്പനി 100 കോടി രൂപയുടെ ഈ മരുന്നും കൂടി കൊടുക്കും. 100 കോടി രൂപ അവർക്ക് പേയ്മെൻറ്റും കൊടുക്കും. അതിൽ 10 or 20 കോടി രൂപ മാത്രമാണ് അവർ വാങ്ങിക്കുന്നത്, കാരണം അവർ കത്തിച്ചുള്ള മരുന്ന്. ബാക്കി 80 കോടി രൂപ 80% 90% പൈസ കോഴയായിട്ട് പോകും. ഇപ്പം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇപ്പോഴും തുടരുന്നത് ഈ കാലാവധി കഴിയാറായ മരുന്നുകളും കാലാവധി കഴിഞ്ഞ മരുന്നുകളും വാങ്ങിച്ച് ഇത് പാവപ്പെട്ട ആളുകൾക്ക് 100 കണക്കിന് ആശുപത്രികളിലൂടെ വിതരണം ചെയ്യുന്ന ഞെട്ടിക്കുന്ന ഇടപാടാണ്. ഇതിൻ്റെ അകത്ത് ഈ മോളിക്യൂൾ കോമ്പിനേഷൻ മരുന്നിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ മാറും, അത് ജീവഹാനിക്ക് പോലും ഇടവരുത്താവുന്ന തരത്തിലാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഇപ്പം നിലവാരമില്ലാത്ത മരുന്ന് ഉപയോഗിക്കരുത്, വിതരണം ചെയ്യാൻ പാടില്ലാത്ത മരുന്ന് ഉപയോഗിക്കരുത്, കാലാവധി കഴിഞ്ഞ മരുന്ന് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മരുന്നിൻ്റെ ഈ രാസപരിണാമം സംഭവിക്കും. മോളിക്യൂൾ കോമ്പിനേഷൻ തെറ്റും, തെറ്റിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ മരണകാരണമാവാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം,
ലിവറിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം. ഇങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സാധാരണക്കാരായ രോഗികൾക്ക് ജീവഹാനിയും വരുത്തുന്ന തരത്തിൽ പണം എടുക്കാൻ വേണ്ടി അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിക്കുന്ന വിവരമാണ്. കാരണം കാലാവധി കഴിഞ്ഞ മരുന്നുകളും കഴിയാനിരിക്കുന്ന മരുന്നുകളും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ, ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കീഴിൽ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതാണ് സി ആൻഡ് ജി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഗുണനിലവാര പരിശോധനയിൽ ഗുരുതരമായ അലംഭാവമാണ്, ഗുരുതരമായ അലംഭാവം. ഇതെല്ലാ ബാച്ചും പരിശോധിക്കണമെന്നുണ്ട്. ഇപ്പോൾ 54,049 ബാച്ച് മരുന്നുകൾ, ആകെ പരിശോധിച്ചത് 8,700 ബാച്ച് മാത്രമാണ്. ആലോചിച്ച് നോക്കി, 54,000 ബാച്ച് മരുന്ന് കൊടുത്തിട്ട് പരിശോധിച്ചത് 8,700 ബാച്ച് പരിശോധന, അതിൽ 46 ഇനം മരുന്നുകൾക്ക് ഒരു നിലവാര പരിശോധനയും ഇതുവരെ നടത്തിയിട്ടില്ല. 14 വിതരണക്കാരുടെ സപ്ലൈയേഴ്സിൻ്റെ ഒറ്റ മരുന്ന് പോലും പരിശോധിച്ചിട്ടില്ല. അപ്പം മരുന്ന് പരിശോധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഏത് ചാത്തം മരുന്നും കൊടുക്കാം ഇല്ലേ. ഈ 100 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു 10 ടാബ്ലറ്റ് ഉള്ള ഒരു ഇത്, അത് വേണമെങ്കിൽ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കും കിട്ടും. ചാത്തം മരുന്നെന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ. പല സ്ഥലത്തും വ്യാജമായി ഏത് വലിയ കമ്പനിയുടെയും ഏത് മൾട്ടിനാഷണൽ കമ്പനിയുടെയും കവർ വെച്ച് തയ്യാറാക്കി തരും മരുന്ന്. അതിനെക്കുറിച്ച് ഞാൻ തന്നെ പണ്ട് നിയമസഭയിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ്. ചാത്തം മരുന്ന് എപ്പോഴും അവൈലബിളാണ്. ചാത്തം മരുന്നെന്നാണ് ഈ മാർക്കറ്റിലതിനെ വിളിക്കുന്നത്. ഈ ചാത്തം മരുന്നിനും ചാത്തം മരുന്നെന്നാണ് വിളിക്കുന്നതിന്, അതായത് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന്, വ്യാജ മരുന്ന്. അപ്പോൾ ഈ പരിശോധന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നടക്കുന്നില്ല. കമ്പനികൾ, ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ മരുന്നുകൾ പരിശോധിക്കുന്നില്ല, ചില ഇനങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം കുറഞ്ഞ ചാത്തൻ മരുന്നുകൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി ഈ സംസ്ഥാനത്ത് വിറ്റഴിക്കുക. ഇത് മനുഷ്യൻ്റെ ആരോഗ്യം, കേരളത്തിൻ്റെ ആരോഗ്യം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് ഈ സർക്കാരിൻ്റെ അഴിമതി പോയിരിക്കുക. ഈ പറയുന്ന പല പർച്ചേസുകൾ, നേരത്തെ പറഞ്ഞ പല പർച്ചേസുകൾ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ അപ്രൂവൽ കൊടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഗൗരവതരമായ അന്വേഷണം, നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് ഈ കൊള്ള, ഈ മനുഷ്യന് ജീവാപായം വരെ സംഭവിക്കുന്ന, ഈ കാലാവധി കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ മരുന്നുകൾ വിതരണം നടത്തിയ സംഭവം അടിയന്തരമായി അന്വേഷിക്കും.